ഫ്രെയിം ഡോർ ഇങ്ങനെ തുറന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതേപോലെ തൂങ്ങാൻ പറയും. ഇതേ ഇത്രയും തൂങ്ങിയിട്ട് അവര് അതിൽ ഡോറിനെ ഒന്നും പറ്റാണ്ട് ഇതേപോലെ അടച്ചു കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഫോഴ്സ് വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വണ്ടികൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് വാഗൻ ആയാലും സ്കോഡ ആയാലും ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അതിലൊരു വാഹനമാണ് സ്കോഡയുടെ കുഷാഖ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമ്പാക്ട് എസ് യു വി എന്ന കാറ്റഗറിയിലേക്കാണ് സ്കോഡ കുഷാഖിനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. യൂസർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉടമയും കൂടി പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉടമയൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സ്കോഡ കുഷാഖിൻ്റെ ഉടമ. ഹായ്. ഹായ്. പേര് പറഞ്ഞു? ബെൻഹർ. ബെൻഹർ എന്ത് ചെയ്യുന്നു? ഞാനൊരു റിസ്ക് കൺസൾട്ടൻ്റ് ആണ്. എവിടെ സ്ഥലം? ഇവിടെ മാറമ്പള്ളി പെരുമ്പാവൂര്. ആലുവയ്ക്ക് അടുത്താണ്. അപ്പോൾ ഇദ്ദേഹമാണ് വാഹനത്തിൻ്റെ ഉടമ. അപ്പോൾ ഇദ്ദേഹത്തോടാണ് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. എല്ലാവരും യൂസർ എക്സ്പീരിയൻസിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് സ്കോഡ? ഇതിപ്പോൾ എടുത്തിട്ട് എത്ര നാളായി? ഇത് എടുത്തിട്ട് April 23 എടുത്ത വണ്ടിയാണിത്. April 23, 2023 ലാസ്റ്റ് രണ്ട് മാസം മുമ്പ്. രണ്ട് മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 6000 kilometer ആയി. 6000 kilometer വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കോമ്പാക്ട് എസ് യു വി കാറ്റഗറിയിലേക്കാണ് വാഹനം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റ ഉണ്ട്, കിയ സെൽറ്റോസ് ഉണ്ട്. ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള വണ്ടികളാണ് അതൊക്കെ. പിന്നെ ഇതിന്റെ തന്നെ സഹോദര വണ്ടിയായ ടൈഗൂൺ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് സ്കോഡ ചൂസ് ചെയ്തു? ഞാൻ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതായത് സെൽറ്റോസ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ക്രെറ്റ ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അത് കാരൻസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പിന്നെ കിയയുടെ കാരൻസ്, പിന്നെ ഹ്യുണ്ടായിയുടെ തന്നെ വേറൊരുണ്ടല്ലോ, ക്രെറ്റയുടെ താഴെയുള്ളത് വെന്യൂ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ലാസ്റ്റ് ഓപ്ഷനിലോട്ട് വന്ന് ടൈഗണും ഇതുമാണ്. അതെ, ജർമ്മൻ ബ്രാൻഡിലേക്ക് വരാൻ കാരണം ഞാൻ അവിടെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ജർമ്മൻ ബ്രാൻഡിലോട്ട് വരാനുള്ള ആഗ്രഹം. പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണോളൂ എല്ലാ വണ്ടി. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ കണ്ട് അതിനകത്ത് ഒരു ഇൻസ്പയർഡ് ആയിട്ട് വണ്ടിയുടെ സ്പീഡ് വെച്ച് നമ്മൾ ഒരു കർവ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി. അതാണെങ്കിൽ സെൽറ്റോസും നോക്കി, കാരൻസ് നോക്കി, പിന്നെ ക്രെറ്റയും നോക്കി. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് തന്നത് ടൈഗണും ഇത് കുഷാഖും ആയിരുന്നു. പിന്നെ ഫൈനലൈസ് ചെയ്ത് വന്നതിന് ശേഷം, അതായത് ആ സ്പീഡ് ഏകദേശം ഒരു 65 kilometers സ്പീഡ്, അത് ഇവിടുത്തെ ഒരു വളവിൽ വെച്ചാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് വളച്ചു നോക്കിയപ്പോ വണ്ടി കൈന്ന് പോയി. അതായത് നമ്മൾ സ്കിഡ് ആവുന്ന ഒരു രീതിയില്ലേ, ഒരു ശബ്ദത്തോടു കൂടി. ഈ അതല്ല, നമ്മുടെ സെൽറ്റോസും ക്രെറ്റയും, അത് നമുക്കൊരു 65 മേളിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു കർവ് സഡൻ ആയിട്ടൊന്ന് വെട്ടിച്ച് മാറാനായിട്ട് നോക്കുമ്പോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. നമ്മുടെ ഇന്ന് കൈന്ന് വണ്ടി പോണ പോലെ ഒരു ഫീല് വരും. അതേ സ്ഥാനത്ത് ഞാൻ അതേ കർവ് തന്നെ ഈ ടൈഗണും ഇതും നോക്കി. നമുക്ക് ആ ഒരു കോൺഫിഡൻസും കിട്ടി. പിന്നെ എന്താ പറയാ, നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ സ്റ്റിയറിംഗ് വളരെ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ കുറച്ചും കൂടി ബിൽഡപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. അതിൽ ഒറ്റ ഇതിലാണ് ഞാൻ ഈ വണ്ടികൾ രണ്ടിലും ഫൈനലൈസ് ചെയ്യാൻ വന്നത്. പിന്നെ ലുക്ക് കുറച്ചും കൂടിയും വീട്ടുകാർക്ക് തോന്നിയത് ഇതാണ്, കുഷാഖായിരുന്നു. പിന്നെ വീട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ വെച്ച് ഇതിലേക്ക് ഫൈനലൈസ്. ഇതിനു മുമ്പ് ഒരു റിറ്റ്സ് ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ ഇനോവ യൂസ് ചെയ്തിട്ടുണ്ട്, സ്കോർപിയോ യൂസ് ചെയ്തിട്ടുണ്ട്. എസ് യു വി വാഹനങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോ ഒരു 7-seater വാഹനത്തിൽ നിന്ന് ഇതുപോലെ ഒരു 5-seater വരാനുള്ള റീസൺ എന്താ? റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അപ്പൊ പിന്നെ വീട്ടിലേക്ക് ആവശ്യം എന്തെന്നാ, അപ്പച്ചനും അമ്മച്ചിയും പിന്നെ അനിയനും.
പിന്നെ സാധാ ഫൈവ് സീറ്റർ മതി. പിന്നെ സേഫ്റ്റി ആയിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആകെയുള്ള ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനം എടുത്ത് എവിടെ ഷോറൂമിൽ? ഞാൻ ഇ വി എം സ്കോഡയുടെ നമ്മുടെ കളമശ്ശേരിയിലുള്ള ഇ വി എം സ്കോഡ. അവരുടെ ഡീലിങ്സൊക്കെ വളരെ എനിക്ക് ഷടപടാനായിരുന്നു. നമുക്ക് അങ്ങനെ വലിയ ഹഡൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങൾ. വണ്ടിക്ക് ഡിലേ എനിക്ക് 3 weeks ആണ് അവർ പറഞ്ഞത്. പക്ഷെ അവരുടെ ഓൾറെഡി കളർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഡാർക്ക് കളറാണ് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പോൾ ഈ കളർ അവരെ ഉണ്ടായിരുന്നു എന്നുണ്ട്. എന്നെ ഒരു 1-2 weeks മാക്സിമം എടുത്തു. എനിക്ക് ഷോറൂം അത്ര ഓർമ്മ വരുന്നില്ല ഞാൻ. പക്ഷെ ഓൺ റോഡ് ഞാൻ പറയാം, ഓൺ റോഡ് ഏകദേശം 14.94 രൂപയുടെ അടുത്ത് വന്നു. വിത്തൗട്ട് ഞാൻ അതിനകത്ത് ഞാൻ എക്സ്ട്രാ ഇൻഷുറൻസ് കുറച്ച് ആഡ് ചെയ്തായിരുന്നു. ഞാൻ അങ്ങനെ വലിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് ഒരു ഇച്ചിരി ഇൻഷുറൻസ് ഞാൻ ആഡ് ഓൺ ചെയ്തായിരുന്നു. അതിനകത്ത് അത് എത്രയായിരുന്നു, ഒരു 35 രൂപയും കണ്ടായിരുന്നു നോർമൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആഡ് ഓൺ ചെയ്തപ്പോൾ ഒരു 40-45 അങ്ങോട്ടും വന്നു. ഇത് എംബീഷൻ ആണ്, സെക്കൻഡ് വേരിയന്റ് ആണ്. അതെ, 1 liter എഞ്ചിൻ ആണ്. അത് ഏകദേശം ഒരു 2 lakhs ഒരു വേരിയേഷൻ വരുന്നുണ്ട് നമുക്ക്. ടോപ്പിന്റെ തൊട്ട് താഴെ മിഡ് വേരിയന്റ് ആണ്. അല്ല, ടോപ്പിൽ വരുന്നത് നമുക്കിപ്പോൾ സ്റ്റൈലെന്ന് പറഞ്ഞത് 2 ഓപ്ഷൻ ഉണ്ട്, മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓട്ടോമാറ്റിക് ഏകദേശം 19 അടുത്ത് വരും, 18-19 സംതിങ് അറൗണ്ട് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ. പക്ഷേ ഇതിൻ്റെ മാനുവൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 18 ഒരു അത് രണ്ടും ഒരു 1 lakh വ്യത്യാസം ഉള്ളൂ. അപ്പോൾ വാഹനം 5,000 kilometer ഓടിയെന്ന് ആദ്യം പറഞ്ഞല്ലോ. 5,900 ഒരു 6,000 ഒക്കെ ആവാം. 6,000 ആയി. അപ്പോൾ കമ്പനി എത്രയായിരുന്നു മൈലേജ് പറഞ്ഞിരുന്നത്? കമ്പനിയുടെ മാനുവലില് ബ്രോഷറിൽ പറയുന്നത് 18 പറയുന്നത്. എനിക്കിത് സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 13.6 അല്ലെങ്കിൽ 14, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ട്രാഫിക്കിലൊക്കെ. പിന്നെ നമുക്ക് ഹൈവേ ക്രൂസിങ് ഞാൻ നിങ്ങൾ ഇവിടെ വേളാങ്കണ്ണിയൊക്കെ പോയി. അതായത് ഫസ്റ്റ് റൂട്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ നോർമൽ ഹൈവേ വഴി കോയമ്പത്തൂർ ആ റൂട്ടാണ് പോയത്. അതെനിക്കൊരു 17 mileage കിട്ടി, നല്ല മൈലേജ് എനിക്ക് കിട്ടിയായിരുന്നു. തിരിച്ചു വന്നത് തേനി, കമ്പം തേനി വഴിയാണ് വന്നത്. അതെനിക്ക് ഹൈ റേഞ്ച് കയറി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 15 എനിക്ക് വീട് വരെ കിട്ടിയായിരുന്നു. ഞാൻ ഏറ്റവും ലോങ് പോയത് ഈ പറഞ്ഞ വേളാങ്കണ്ണി ട്രിപ്പാണ്. പിന്നെ ചെന്നൈ എത്തിയിട്ടുണ്ട്, പിന്നെ പിന്നെ ഈ ഇടയ്ക്ക് ഹൈ റേഞ്ച് പോകും, പിന്നെ എല്ലാ ദിവസവും ഓട്ടോ ഉണ്ട് വണ്ടിക്ക്. കംപ്ലൈൻസ് ഞാൻ പറഞ്ഞ ഹൈവേ ക്രൂസിങ്ങിന് ഒട്ടും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഹൈവേ ക്രൂസിങ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണമെങ്കിൽ 1.5 പറയുള്ളൂ. പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സുഖം നമുക്ക് കിട്ടും. കാര്യം പറഞ്ഞത് ക്രൂയിസ് ഓണാക്കിയിട്ട് പണിയൊന്നുമില്ല, സുഖമായിട്ടിരിക്കാം. പക്ഷെ നമ്മളൊരു മാനുവൽ, എനിക്ക് ഞാനൊരു ഡ്രൈവിങ് എൻതുസിയാസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും മാനുവൽ ഗിയർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഹൈവേ ക്രൂസിങ്ങിൽ ഞാൻ പൊതുവെ ക്രൂയിസ് കൺട്രോൾ ഇടൽ വളരെ കുറവാണ്. എന്നാൽ പോലും ഞാനത് മാറി മാനുവലിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു പിക്കപ്പ് ചെയ്ത് പോകാനുള്ള ആ സ്പീഡ് ഇനിഷ്യേറ്റ് ചെയ്ത് പോകാൻ നോക്കും. പക്ഷേ നമുക്ക് ആ ഒരു 1.5 liter ആ ഒരു സുഖം ഫീല്, അതായത് ഇതിൻ്റെ 1.5 ഉണ്ട്, അത് ഒരു വല്ലാത്ത ജാതി എഞ്ചിനാണ്. അതൊന്നും പറയാനില്ല. അത് ചൂസ് ചെയ്യാൻ നമുക്ക് അതിനുള്ള ഓട്ടമില്ല. ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഹൈവേ ക്രൂയിസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ലോക്കൽ എറണാകുളം പോവാം വരാം. പിന്നെ നമുക്ക് മെയിനായിട്ട് സേഫ്റ്റിയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് 1 liter വളരെ എവിടെയും തളർത്തിയിട്ടില്ല. ഹൈ റേഞ്ച് ആണെങ്കിൽ പോലും ഇത് പുട്ടുപോലെ കയറിപ്പോളും. കംപ്ലൈൻസ് എന്ന് പറയാനായിട്ട് ഇനി റാക്ലിംഗ് സൗണ്ട് വരുന്നത് നമ്മൾ മറ്റേ സ്കോഡയുടെ നോർമൽ ആ ഒരു ഡോറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതെനിക്ക് എന്തായാലും ഇനി ഇതിൻ്റെ സർവീസ് വരുന്നത് 15,000-15,000 അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലോ ആണ് സർവീസ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ കാണിക്കാമെന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം എനിക്ക് അത്ര അനോയിങ് ആയിട്ട് തോന്നിയിട്ടില്ല. സർവീസ് കോസ്റ്റ് ഈ പൊതുവെ ഈ ഡീലർഷിപ്പുകാർ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ ഡീലർഷിപ്പുകാർ സർവീസ് കോസ്റ്റിൽ അവർ ഒരു ഒരു റൗണ്ട് ഫിഗർ പറയില്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്പം ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ജർമ്മൻ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവിധ സർവീസ് കോസ്റ്റ് വളരെ ഹൈ ആണെന്നാണ് ആൾക്കാർക്ക് ഹൈ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഞാൻ കുറേ റിവ്യൂ എടുത്തു നോക്കി.
ഈ അത് അതനുസരിച്ച് ഞാൻ പൊതുവേ ഒരു റിവ്യൂവിലുള്ള അഭിപ്രായം പറയുന്നത് എല്ലാവരും എസ് എം പി പാക്കേജ് എന്ന് പറഞ്ഞു, സർവീസ് മെയിൻ്റെനൻസ് പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 24,999, അതായത് 25,000 രൂപയുടെ ഒരു പാക്കേജ്. അത് 4 സർവീസ്, അതായത് 15,000 4 സർവീസ് അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു സർവീസ്, അത് വെച്ചാണ് നമുക്ക് 4 കൊല്ലത്തേക്ക് ആ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ട് ഏകദേശം ഒരു 6,500 വെച്ചാണ് വരുന്നത്. പക്ഷേ അതിനകത്തൊരു ലൂപ്പ് ഹോൾ എന്ന് പറയാനായിട്ട് എന്താ, അല്ല അതൊരു ഒരു നമ്മൾ ബാരിയർ എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനത്തെ ബ്രേക്ക് പാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറുമ്പോൾ നമുക്കത് അതിനകത്ത് പെടില്ല. ബട്ട് നോർമലായിട്ടുള്ള ഓയിൽ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അതിൽ പെടും, എല്ലാം അതിനകത്ത് വരും. അതിൽ നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരില്ല, നമുക്ക് 0 കോസ്റ്റ് ആണ്. അപ്പോൾ 4 കൊല്ലത്തേക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റിയും ലോങ് വൈപ്പുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞല്ലോ, ആ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലാതെ അല്ലാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈവ് ചെയ്യാൻ ഇത് അടിപൊളിയാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യുക്ക് സഡൻ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് സഡൻ നമുക്കൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് ഒന്ന് ഡൗൺ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ എടുത്ത് കയറും. അതൊരു ക്യുക്ക് ഷിഫ്റ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൂടാണ്ട് തന്നെ മഴയത്ത് അതിനെന്താ പറയണേന്ന് എനിക്കറിയില്ല, ട്രാക്ഷൻ കൺട്രോളാണെന്ന് തോന്നുന്നു, സ്കിഡ് ആവാതിരിക്കാൻ. മറ്റു വണ്ടികളുടെ ഞാൻ നമുക്കത് സ്വിച്ച് ഇട്ട് നോക്കണം, എന്നാലാണ് ഇത് ട്രാക്ഷൻ ഓൺ ആവുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് മഴയത്തും വണ്ടി ഒരു കയറുവൊക്കെ എടുക്കുമ്പോൾ വണ്ടി അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഒരു കോൺഫിഡൻറ്റ് തരും. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല വണ്ടിയുടെ ഭാഗത്തുനിന്ന്. ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ സൺറൂഫിനോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഇല്ലാത്തൊരു കുറവാണ്. ഇതിൻ്റെ ഹൈ എൻഡിൽ വന്നിട്ടുണ്ട്, ടോപ്പ് എൻഡിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സീറ്റ് നമുക്ക് സീറ്റിൽ വന്ന മറ്റേ ഇതില്ലേ വെന്റിലേഷൻ സീറ്റ്, അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാര്യം ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ബാക്ക് ഭയങ്കര ചുളുങ്ങണതും വേർപ്പും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ പിന്നെ ഒരു നെഗറ്റീവ് പറയാനുണ്ടായിരുന്നത് ഇതിൻ്റെ എ സി കൺട്രോള്, ഇത് മറ്റേ ടച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതെ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ഫീച്ചറിൻ്റെ ഭാഗത്തിൽ നമ്മൾ എല്ലാം കൊണ്ടും ഉണ്ട് കാര്യം കമ്പാരിറ്റീവ്. പക്ഷേ സെൽറ്റോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയില്ല ഫീച്ചർ, അത് ഫീച്ചർ മാത്രമേ ഉള്ളൂ അതിനകത്ത്, കളർ ഓറഞ്ച് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. ആ എ സിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എ സിയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ കംപ്ലയിൻറ്റ് വന്നു, ഞാൻ ഇത് സാധാരണ നമ്മൾ മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളാണ് മിക്കതും ഞാൻ യൂസ് ചെയ്തത്. ഇതൊരു ടച്ച് സ്ക്രീൻ വന്നപ്പോൾ നമുക്ക് ഈ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ കൈ തട്ടുന്നു, ഫോൺ എടുക്കാൻ നേരത്ത് കൈ തട്ടുന്നു, അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മറ്റേ എയർ സർക്കുലേഷൻ മാറുമ്പോൾ പുറത്തുനിന്നുള്ള ആ ഒരു എയർ സർക്കുലേഷൻ ഗിയർ ആ പൊസിഷനിൽ ഇരിക്കണതുകൊണ്ടായിരിക്കാം. ഞാനെപ്പോഴും ആ ഒരു ഉണ്ടാവില്ല കാര്യം അത് എടുത്തെടുത്ത് പോകണതുകൊണ്ട് അതൊരു എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും റിലയബിൾ മറ്റേ നമ്മുടെ നോർമൽ തിരിക്കുന്നത് അതിനൊക്കെ ക്രെട്ടയുടെയൊക്കെ തന്നെയാണ് നല്ലത്. പിന്നെ സൗണ്ട് സിസ്റ്റം കമ്പാരിറ്റീവ്ലി ക്രെട്ടയുടെയാണ് കുറച്ചും കൂടി ബെറ്റർ. ഇതിൻ്റെ മോശം എന്നല്ല ഞാൻ പറയണത്, ഇത് ഒരു നോർമൽ ആസ്വദിച്ച് പോവാം. ഇതിന് 6 സ്പീക്കറുണ്ട്, ഡോർ പാഡിലും ട്വിറ്റർ രണ്ട് ഇത് വരുന്നുണ്ട്, 6 സ്പീക്കർ വരുന്നുണ്ട്. ക്രെട്ടയുടെ പക്ഷേ കുറച്ചും കൂടി ബോസിൻ്റെ സ്പീക്കറാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മറ്റേ ഏതിൻ്റെയാണെന്ന് എനിക്ക് അറിയാം, പാനസോണിക് ആണോ സ്കോഡേ തന്നെയാണ്. ഓ തരക്കേടില്ലാത്ത, എക്സ്ട്രാ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇൻഷുറൻസിൽ മാത്രം അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പിന്നെ എനിക്ക് മറ്റേ ഇത്രയും നമ്മൾ 16 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമ്മൾ നോക്കിയിട്ട് നമുക്ക് മിററ് വരുന്നത് നോർമൽ എന്താ പറയുക ഓവർ വി എം, അതെ ആ നോർമൽ മിററാണ് വരുന്നത് ബാക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റു വണ്ടികൾ ആ സമയത്ത് മറ്റേ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോ ഡീമോ ഉള്ളതാണ്, ഇതിനതില്ല. അതൊക്കെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ ഇതിന് സേഫ്റ്റി ഫീച്ചർ ഞാൻ പറയുന്നില്ല, 5 സ്റ്റാറാണ് ഗ്ലോബല്. അപ്പോൾ പിന്നെ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ 2 എയർ ബാഗ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ വരുന്നില്ല. നമ്മൾ 16 ബഡ്ജറ്റ് കൊടുത്തതിൽ ബാക്കിൽ വരാത്തതിൽ നല്ല വിഷമമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫോൾഡബിൾ മിററാണ്. ആ വിലയ്ക്ക് വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഓക്കെയാണ്, ഫീച്ചേഴ്സ് വൈസ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ബാക്ക് സീറ്റിൽ സാരിയും നമുക്ക് 4 പേർക്ക് കറക്റ്റാണ് വണ്ടി ലോങ് ഒക്കെ പോകുമ്പോൾ. 5-ാമത്തെ വ്യക്തിക്ക് പോകുമ്പോൾ ഒരു കൺജഷൻ ഉണ്ട്. പൊതുവേ 5 സീറ്റർ ആണെങ്കിൽ പോലും മിഡിൽ പാസഞ്ചർ പോകാൻ ഭയങ്കര ഇഷ്യൂ ആണ്. അല്ലാത്ത പക്ഷം ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ വളരെ കംഫർട്ടാണ്. പക്ഷേ മറ്റ് വണ്ടികൾ, അതായത് നമ്മൾ ഇതേ റേറ്റിൽ വരുന്ന കോമ്പീറ്റ് ചെയ്യുന്ന മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സീറ്റ് റിക്ലൈം ചെയ്യാൻ പറ്റില്ല നമുക്ക്.
അത് ഒറ്റ പൊസിഷനാണ്, പക്ഷെ നമുക്കത് അനോയിങ് അല്ല, നാല് പേര് കംഫർട്ടാണ്. പക്ഷെ ടൈ സപ്പോർട്ട് എല്ലാം ബെസ്റ്റാണ്, ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ് എന്നാ പറയുള്ളൂ. മറ്റ് ക്രെറ്റ വെച്ച് നോക്കുമ്പോഴും കീ വെച്ച് നോക്കുമ്പോഴും ടൈ സപ്പോർട്ട് കൊടുക്കുന്നത് ഇതിന് തന്നെയാണ്. പക്ഷേ അത് റിക്ലൈം ചെയ്യാൻ പറ്റുന്നു, നമുക്കൊന്ന് പൊസിഷനൊന്ന് മാറ്റിയിരിക്കാം, ലോങ് ഒക്കെ പോകുമ്പോൾ ബാക്ക് സീറ്റിലുള്ളവർക്ക് ഒന്ന് 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 കംഫേർട്ടായിട്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചും ബെറ്റർ. ഫ്രണ്ട് സീറ്റ് നമുക്ക് ഡ്രൈവർ സീറ്റിന് മാത്രമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ, മറ്റ് കോ പാസഞ്ചറിന് വരുന്നില്ല. സ്ലാൻഡ് ചെയ്യാൻ പറ്റും, ബട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഒന്നുമില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ റിക്ലൈനും ചെയ്യാനും പറ്റും, സ്ലൈഡ് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. സസ്പെൻഷൻ കമ്പാരിറ്റീവ്ലി കുറച്ച് സ്റ്റിഫാണ്, അത് വളരെ എനിക്ക് അത് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. ഹൈവേ ക്രൂസിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു നല്ല സ്പീഡ് ഗെയിൻ ചെയ്യുമ്പോൾ വണ്ടിക്ക് നല്ല റോഡ് ആയിട്ട് നല്ലൊരു അറ്റാച്ച്ഡ് ആയ പോലെ നമുക്കിത് ഫീൽ ചെയ്യും, അതായത് നല്ലൊരു സ്പോർട്ടി ഫീല് വരും, നമുക്ക് നല്ല ഡ്രൈവിംഗ് ഡ്രൈവറിനൊരു കോൺഫിഡൻസ് കിട്ടും. ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് നമുക്ക് അതിൽ നമുക്ക് മനസ്സിലാവും, വണ്ടി ഇരുന്ന് പോണ പോലെ ഒരു ഫീലുണ്ട് അത്. പിന്നെ ഒരു പ്രശ്നമല്ല, പ്രശ്നം വേണമെങ്കിൽ ആക്കാം വേണമെങ്കിൽ നമുക്ക്, അതായത് വണ്ടി സ്പീഡ് കാരണം അറിയില്ല. ഈ 1 ലിറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കും പുച്ഛിക്കേണ്ട, അത് ഇത് ടർബോ ഒരു 2000 കഴിയുമ്പോൾ ഇതിൻ്റെ ടർബോ ഓണാവും. ടർബോ ഓണായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ വണ്ടി ഒരു 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 വേറൊരു ഫീലാണ്. നമ്മളങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും, നമ്മളത് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80-90 ഒക്കെ ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ വാണിങ് കാണിക്കുമ്പോൾ അല്ലാണ്ട് നമ്മളറിയില്ല. ഞാനിപ്പോൾ സാധാരണ ഫാമിലിനെയും കൊണ്ട് മറ്റു വണ്ടികൾ, അതായത് ഞാൻ ടൊയോട്ടയുടെ വണ്ടി പോയിട്ടുണ്ട്, മറ്റേ മഹേന്ദ്രയുടെ ഓടിച്ചിട്ടുണ്ട്, നമുക്കൊരു 100-110 കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരും, അയ്യോ അറിയാൻ പറ്റും വണ്ടി സ്പീഡിലാണല്ലോ, അങ്ങനെ ഒരു ഫീല് വരും. പക്ഷേ ഞങ്ങൾ ആ ചെന്നൈ ഹൈവേ, നമ്മുടെ കേരളത്തിലുള്ള റോഡ് പൊതുവേ മോശമാണ്, എക്സ്പ്രസ് ഹൈവേ അന്ന് കയറിയപ്പോൾ ഞാനൊരു 120-130 നോർമൽ ക്രൂയിസിലിട്ട് പോയിട്ടും വണ്ടിയിലിരുന്ന ഉള്ളിലറിയണില്ല, അതായത് ഫാമിലി കംപ്ലീറ്റ് ഉറങ്ങാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വളരെ പാട്ടൊക്കെ കേട്ട് നമുക്ക് ഒരു ആ ഒരു ഡ്രൈവിങ് വളരെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, എൻജോയ് ചെയ്യാൻ ബെസ്റ്റാണ്. മോശൻ റോഡിൽ നമുക്ക് അത്രയ്ക്കും കുലുക്കില്ല, മറ്റു വണ്ടി നല്ല ഒലച്ചിലാണ്, ബോഡി റോളിങ് ഭയങ്കരമായിട്ടുണ്ട് മറ്റേ സെൽറ്റോസിലും ക്രെറ്റയിലൊക്കെ. പക്ഷേ എനിക്ക് അത്രയും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബോഡി റോളിങ് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ്, എല്ലാം വൈഡ് ലൈറ്റ് ആണ്. വിസിബിലിറ്റി എനിക്ക് ഞാൻ ഈ ഹാലജൻ മറ്റേ നോർമൽ യെല്ലോയിഷ് കളറ് ആയിരുന്നു എൻ്റെ, എനിക്ക് അതാണ് കുറച്ചുകൂടി കംഫേർട്ട്. കാര്യം അതിൻ്റെ ഗുണം എപ്പോഴും ഹൈ റേഞ്ച് പോകുമ്പോഴാണ്, മൂന്നാർ ഫോഗി ആയിട്ട് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ നമുക്ക് ആ വിസിബിലിറ്റി നമുക്ക് ആ സമയത്താണ് പ്രശ്നം വന്നത്. ഞാനിപ്പോൾ ഈ അടുത്ത് മൂന്നാറ് ഞങ്ങൾ തിരിച്ച് കമ്പം തേനി വന്ന വഴിക്ക് ഹൈ റേഞ്ച് ചെയ്യപ്പോൾ നല്ലൊരു കോട ഇറങ്ങി. ഇതേപോലെ തന്നെ ഒരു കോട ഇറങ്ങിയ സമയത്ത് ഞാൻ റിച്ച് വെച്ച് വന്നിട്ടുണ്ടായി, ഞാൻ കമ്പയർ ചെയ്യണമല്ല ലൈറ്റിൻ്റെ. നമുക്ക് ആ ഒരു ഹാലജ് മറ്റേ നമ്മുടെ നോർമൽ യെല്ലോ ലൈറ്റിൻ്റെ ആ ഒരു ഫീലല്ല വൈറ്റ്, അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നോർമൽ ഹൈ റേഞ്ച് ഞാൻ ഡ്രോബാക്ക് ഉണ്ട്, ഞാൻ എല്ലാ ഹൈ വൈറ്റ് ലൈറ്റിൻ്റെയും ഇഷ്യൂ അത് തന്നെയാണ്, ഫോഗ് വന്നു കഴിഞ്ഞാൽ അത്ര വിസിബിലിറ്റി കുറവാണ്. പക്ഷേ നോർമൽ നമ്മളിപ്പോൾ ഇവിടെ സിറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ ആ ലൈറ്റ് അടിപൊളിയാണ്, ഓ അത് നല്ല ലോങ് വിസിബിലിറ്റിയാണ്, നമുക്കെല്ലാം ക്ലിയറാണ്, പുല്ല് വരെ എടുത്ത് കാണിക്കും. പിന്നെ ജർമ്മൻ വണ്ടി എടുക്കാൻ പിന്നെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 5-സ്റ്റാർ ആണെന്നുള്ളത്. പിന്നെ ഷോറൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ എന്നെ ഒന്നും കൂടിയും ഒരു 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 സൂത്രപ്പണി കാണിച്ചു, വീഴ്ത്താൻ വേണ്ടിയിട്ടൊരു സൂത്രപ്പണി കൂടി കാണിച്ചു. അയാൾ ചാലഞ്ച് ചെയ്തത് ഇതാണ്, നിങ്ങൾക്ക് ഈ വണ്ടി വെച്ച് നോക്കുമ്പോൾ ക്രെറ്റയിലും പിന്നെ നമ്മുടെ ഹ്യുണ്ടായിയുടെ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡോർ ഇങ്ങനെ തുറന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതേപോലെ തൂങ്ങാൻ പറയും. ഇതേ ഇത്രയും തൂങ്ങിയിട്ട് അവർ അതിൽ ഡോറിനെ ഒന്നും പറ്റാണ്ട് ഇതേപോലെ അടച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇതേപോലെ ക്രെറ്റയുടെ ഷോറൂമിൽ പോയി, ജസ്റ്റ് ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നപ്പോൾ തന്നെ എൻ്റെ ആ ഒരു മനസ്സ് തകർന്നു. പിന്നെ ഇങ്ങനെ താഴ്ത്താൻ എനിക്ക് തോന്നിയില്ല, അപ്പോൾ പിന്നെ അത് അവിടെ നിർത്തി. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തു, വണ്ടി എടുത്തു.
അപ്പോൾ സ്കോഡ കുഷാഖ് എടുത്തപ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. മേ ബി എല്ലാവർക്കും സ്കോഡ കുഷാഖിനെ മറ്റൊരു യൂസറിന് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ സ്കോഡ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോ പറ്റിയുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ മൈക്കിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ട് കുറച്ച് മുമ്പത്തെ ക്ലിപ്സിൽ ചെറുതായിട്ടൊരു വോയിസിന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ബെൻഹർ പറഞ്ഞ വോയിസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പറയുകയാണ്, എല്ലാവരും ക്ഷമിക്കുക, വോയിസിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത് വാഹനം ഇവിടെ എത്തിച്ച് നമ്മുടെ കൂടെ നിന്ന ബെൻഹറിന് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 പറഞ്ഞു.